ട്വന്റി ഫൈവ് വീഡിയോയിൽ അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണ്. സോ വി ക്യാൻ മൂവ് ടു ദ ക്വസ്റ്റ്യൻസ്. നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഇവാലുവേഷൻ ഓഫ് നേഴ്സിംഗ് കെയർ ബൈ എക്സാമിനിങ് ദ റെക്കോർഡ്സ് ആൻഡ് ചാർട്ട്സ് ഓഫ് ഡിസ്ചാർജ്ഡ് പേഷ്യൻസ്. ഓപ്ഷൻസ്: നേഴ്സിംഗ് മാനേജ്മെന്റ് ഓഡിറ്റ്, കൺകറന്റ് ഓഡിറ്റ്, റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്, ജനറൽ ഓഡിറ്റ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇവാലുവേഷൻ, നേഴ്സിംഗ് കെയർ റെക്കോർഡ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യാറുണ്ട്. ഓരോ നേഴ്സിംഗ് കെയർ കഴിയുമ്പോൾ എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അത് റെക്കോർഡ് ചെയ്യാറുണ്ട്. ആ ചാർട്ട് ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിനെ ആ ഒരു എക്സാമിൻ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേര് റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്നാണ്. റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ആണ്. സോ കറക്റ്റ് ആൻസർ റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. ഓക്കെ, റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. റിട്രോസ്പെക്റ്റീവ് മീൻസ് ലുക്കിംഗ് ബാക്ക് ഓൺ ഓർ ഡീലിംഗ് വിത്ത് പാസ്റ്റ് ഇവന്റ്സ് ഓർ സിറ്റുവേഷൻ. അപ്പൊ പലപ്പോഴും നമുക്ക് ആ ഓഡിറ്റിൽ പേഷ്യന്റ് എങ്ങനെയായിരുന്നു, പഴയ കേസ് ഷീറ്റ് നമ്മൾ എടുക്കുകയല്ലേ, അതൊക്കെ തന്നെ. അപ്പൊ പേഷ്യന്റിന്റെ ആ ഒരു പഴയ കണ്ടീഷൻ, ഇപ്പൊ ഒരു നേരത്തെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യന്റ് വീണ്ടും അഡ്മിറ്റ് ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയതൊക്കെ എടുത്ത് നോക്കും. അതുപോലെ തന്നെ ഓഡിറ്റ് ചെയ്യാനും പഴയ കേസ് ഷീറ്റ് ഒക്കെ എടുത്ത് നോക്കാറുണ്ട് പേഷ്യൻസിന്റെ. സോ ദാറ്റ് ഈസ് തിരിഞ്ഞു നോക്കുന്ന പഴയ കാലത്തേക്ക് പോകുന്നതാണ് റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. ഇനി എന്താണ് കൺകറന്റ് ഓഡിറ്റ്? കൺകറന്റ് ഓഡിറ്റ്, ഇറ്റ് ഈസ് പെർഫോംഡ് ഡ്യൂറിംഗ് ഓൺഗോയിങ് നേഴ്സിംഗ് കെയർ. The evaluation conducted on behalf of patients who are still undergoing care. It includes assessing the patients at the bedside in relation to predetermined criteria. So concurrent audit ഉം retrospective audit ഉം അറിഞ്ഞിരിക്കണം. നമ്മൾ പേഷ്യന്റിന് അഡ്മിറ്റ് ആയിരിക്കും, ഓൾറെഡി അഡ്മിറ്റ് ആണ് പേഷ്യന്റ്, മെഡിക്കൽ ആൻഡ് നേഴ്സിംഗ് കെയർ പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഓഡിറ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് കൺകറന്റ് ഓഡിറ്റ്. പേഷ്യൻസ് സ്റ്റിൽ അണ്ടർഗോയിങ് കെയർ, അത്രയും മനസ്സിലാക്കുക. ഇറ്റ് ഇൻക്ലൂഡ്സ് അസസിംഗ് ദ പേഷ്യൻസ് അറ്റ് ദ ബെഡ് സൈഡ്, പേഷ്യന്റിനെ ബെഡ് സൈഡിൽ അസസ് ചെയ്യാം, അതൊക്കെ. ഇനി നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇൻട്രീം ഓഡിറ്റ്. ഇൻട്രീം ഓഡിറ്റ് ഉണ്ട്, ആനുവൽ ഓഡിറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ഓർഗനൈസേഷൻ ആണ്, ഇപ്പൊ ഹോസ്പിറ്റൽ മാത്രമല്ല വേറെ ഏതൊരു കമ്പനി ആണെങ്കിലും ഇപ്പൊ സ്കൂൾ ആണെങ്കിലും ഒക്കെ ആനുവൽ ഓഡിറ്റും ഉണ്ട്, ഇൻട്രീം ഓഡിറ്റും ഉണ്ട്. ആനുവൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇയർലി ആണ്, ആ പേര് തന്നെ നിങ്ങൾക്ക് അറിയാം. ഇൻട്രീം ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ ആനുവൽ ഓഡിറ്റ്. ആനുവൽ ഓഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒന്നോ രണ്ടോ ഇൻട്രീം ഓഡിറ്റ് ഉണ്ടാകാം. സാധാരണ നമ്മൾ കൊല്ലപ്പരീക്ഷയ്ക്ക് പറയാം, ഓണപ്പരീക്ഷയുണ്ട്, ക്രിസ്മസ് പരീക്ഷ, അതുപോലെയാണ് ഇൻട്രീം ഓഡിറ്റ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെഡ് സൈഡ് പെർഫോമൻസ് ഓഫ് എ സ്റ്റുഡന്റ് നേഴ്സ് ക്യാൻ ബി ഐഡിയലി അസസ്ഡ് ബൈ. ഓപ്ഷൻസ്: ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയില്, അനക്ഡോട്ട്സ്, പീർ റിവ്യൂ. സോ ബെഡ് സൈഡ് പെർഫോമൻസ് ഓഫ് എ സ്റ്റുഡന്റ് നേഴ്സ് ക്യാൻ ബി ഐഡിയലി അസസ്ഡ് ബൈ അനക്ഡോട്ട്സ്. അനക്ഡോട്ട്സ് ആണ് കറക്റ്റ് ആൻസർ. സോ അനക്ഡോട്ട്സ്, ഇൻഫോർമൽ ഡിവൈസ് യൂസ്ഡ് ബൈ ദ ടീച്ചർ ടു റെക്കോർഡ് ബിഹേവിയർ ഓഫ് ദ സ്റ്റുഡൻസ് ആസ് ഒബ്സർവ്ഡ് ഫ്രം ടൈം ടു ടൈം. ഇറ്റ് ഈസ് റിട്ടൺ ലൈക്ക് എ ഷോർട്ട് സ്റ്റോറി. പെട്ടെന്ന് ഒരു ബെഡ് സൈഡിൽ ഒരു നേഴ്സിംഗ് സ്റ്റുഡന്റ് ഉണ്ട്, അസസ് ചെയ്യണമെങ്കിൽ അനക്ഡോട്ടൽ റിപ്പോർട്ട്, അനക്ഡോട്ടൽ റിപ്പോർട്ട്സ് ആൻഡ് റെക്കോർഡ്സ് ഉണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടു കാണും. അപ്പൊ അതൊരു സ്റ്റോറി പോലെ ആ ഒരു ഒബ്സർവ് ചെയ്ത കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനാണ് അനക്ഡോട്ടൽ റെക്കോർഡ്സ് ഉപയോഗിക്കുന്നത്. ഇനി മെഡിക്കൽ ആ നേഴ്സിംഗ് പീർ റിവ്യൂ ഉണ്ട്. പീർ റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു റിവ്യൂ ആണ്, അല്ലെങ്കിൽ ഒന്നിച്ച് പഠിക്കുന്ന കുട്ടികളുടെ തന്നെ ഒരു റിവ്യൂ ആണ്. ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. സോ മെഡിക്കൽ ആർ നേഴ്സിംഗ് പീർ റിവ്യൂ ഈസ് എ പെർഫോമൻസ് അസസ്മെന്റ്. ത്രൂ ദിസ് പ്രോസസ് പീഴ്സ് ഇവാലുവേറ്റ് അതർ ഫിസിഷ്യൻ ഓർ നേഴ്സസ്. അപ്പൊ പീർ എന്ന് പറയുമ്പോൾ പീർ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആളുകളാണ്. സോ അവരുടെ ക്ലിനിക്കൽ പെർഫോമൻസ് അവർ അസസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് പീർ റിവ്യൂ. അപ്പൊ ടീംസ് ഓഫ് മൾട്ടിപ്പിൾ നേഴ്സസ് ഫിസിഷ്യൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരൊന്നിച്ച് റിവ്യൂ ചെയ്യണം, ദാറ്റ് ഈസ് പീർ റിവ്യൂ. ഇപ്പൊ നിങ്ങൾ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യില്ലേ, ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യില്ലേ, അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ അസസ് ചെയ്യുന്നതും. നമ്മൾ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യാറുണ്ട്, അതൊക്കെ തന്നെ. സോ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ, ദ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് മീനിങ് വിച്ച് റെസ്ട്രിക്ട് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് കോൾഡ്. ഓപ്ഷൻസ്: എൻവയോൺമെന്റൽ ബാരിയർ, സൈക്കോളജിക്കൽ ബാരിയർ, പേഴ്സണൽ ബാരിയർ, സെമാന്റിക് ബാരിയർ. സോ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് മീനിങ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല, ഭാഷ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ പറയുന്ന ഉച്ചാരണ ശൈലി മനസ്സിലാകുന്നില്ല. നമ്മൾ ചില കാസർഗോഡിന്റെ ചില ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഉച്ചാരണ ശൈലി നമുക്ക് മനസ്സിലാകുന്നു. സോ വിച്ച് റെസ്ട്രിക്ട് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് സെമാന്റിക് ബാരിയർ ആണ്, ആ ലാംഗ്വേജിനാണ് പ്രശ്നമെങ്കിൽ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും
സംസാരിക്കുന്ന ഭാഷ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല അത് സെമാൻറ്റിക് ബാരിയർ ആണ് കേട്ടോ അങ്ങനെ പറയുന്നത് അത് ഓർത്താൽ മതി സെമാൻറ്റിക് ബാരിയർ ആണ് ആൻസർ സെമാൻറ്റിക് ബാരിയർ ക്യാൻ ബി ഇൻ ഫോം ഓഫ് ലാംഗ്വേജ് സൈൻ ആൻഡ് സിമ്പിൾ അത്ര ഓർക്കുക ഓക്കെ ഫാക്ടേഴ്സ് എൻവയോൺമെന്റൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അത് എൻവയോൺമെന്റൽ ബാരിയർ ബാരിയർ എന്ന് പറയുമ്പോൾ എന്താണ് ബാരിയർ എന്ന് പറയുമ്പോൾ ഒരു തടസ്സമാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അത് പല രീതിയിലുള്ളൊരു ഒബ്സ്ട്രക്ഷൻ വരും ദാറ്റ് ഈസ് എൻ ഒബ്സ്ട്രക്ഷൻ ഡ്യൂറിങ് അവർ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് വിൽ റിയലി ഒബ്സ്ട്രക്ട് അവർ ഫ്ലോ ഓഫ് ടോക്ക് ആൻഡ് വി കനോട്ട് അണ്ടർസ്റ്റാൻഡ് മോസ്റ്റ് ഓഫ് ദ വേർഡ്സ് സ്പീക്കിംഗ് ബൈ സെൻഡർ ഓർ റിസീവർ അപ്പോൾ ഇറ്റ് വിൽ റിയലി ഒബ്സ്ട്രക്ട് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ നമ്മൾ സെൻഡർ റിസീവർ ആണ് രണ്ടുപേരും സംസാരിക്കുകയാണ് അപ്പം അത് ഒബ്സ്ട്രക്ട് ചെയ്യുന്ന ഇവൻസ് ആണ് അത് പലതരത്തിലുണ്ട് എൻവയോൺമെന്റൽ ബാരിയർ ആണെങ്കിൽ നമുക്കറിയാം നോയ്സ് ലൊക്കേഷൻ ടൈം വെതർ ടെമ്പറേച്ചർ ഇതൊക്കെ എൻവയോൺമെന്റിൽ വരുന്നതാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് എൻവയോൺമെന്റൽ ബാരിയർ ആണ് പെട്ടെന്ന് വളരെ എളുപ്പമാണ് പേഴ്സണൽ ബാരിയർ മീൻസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ദ ലൈഫ് എക്സ്പീരിയൻസ് ഇമോഷൻസ് ആറ്റിറ്റ്യൂഡ്സ് ബിഹേവിയർ അപ്പൊ നമ്മുടെ മൂഡ് അനുസരിച്ചിരിക്കും നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ വളരെ ശോകമുഖമായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും സംസാരിക്കില്ല വളരെ സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഹാപ്പിയായിട്ട് സംസാരിക്കും സൈക്കോളജിക്കൽ ബാരിയർ റെഫേഴ്സ് ടു ദ ഇന്റേണൽ ബിലീഫ് of a person that stop him from effectively completing a task ഇപ്പോ ഉള്ളിലുള്ള ഒരു വിശ്വാസം ഇപ്പൊ പേഴ്സണൽ ബാരിയറും സൈക്കോളജിക്കൽ ബാരിയറും കുറെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് സൈക്കോളജിക്കലി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബിലീഫ് എങ്ങനെയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പൊ അതിലും നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും നമ്മുടെ കഴിഞ്ഞ എക്സാമിന് നമ്മുടെ ഇത് അഡ്മിനിസ്ട്രേഷൻ എഡ്യൂക്കേഷൻ റിസർച്ചിൽ നിന്ന് കുറെ മാർക്കിന് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ പഴയ വീഡിയോസ് ഇനി നിങ്ങൾ ഒരു വീഡിയോയും നമ്മളെ കണ്ടിട്ടില്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ റിസർച്ച് എഡ്യൂക്കേഷൻ എങ്കിലും കാണുക അതിൽ നിന്ന് നിങ്ങൾക്ക് കുറെ മാർക്ക് പഴയ വീഡിയോസ് ഒക്കെ കാണുക അതിൽ നിന്നും കുറെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും ബാക്കി ഒന്നും ഇനി സമയം ഇല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട അറ്റ്ലീസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ എഡ്യൂക്കേഷൻ റിസർച്ച് നിങ്ങൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് കാണുക അതിന്റെ സെപ്പറേറ്റ് ഒരു ഫോൾഡർ ഉണ്ട് പക്ഷെ അതിനകത്ത് ആകെ 13 വീഡിയോ ഉള്ളൂ ബാക്കിയുള്ളത് നിങ്ങൾ ഡി എം എയുടെയും ഡി എച്ച് എസിന്റെയും ആ പ്ലേലിസ്റ്റ് നോക്കി അതിൽ നിന്ന് കണ്ടുപിടിക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെൻ എ ചൈൽഡ് മിസ് ബിഹേവ്സ് എ പാരന്റ് ക്യാൻ ടേക്ക് എവേ എ ഫേവറേറ്റ് ടോയ് ഇസ് കം അണ്ടർ ഇതൊരു സൈക്കോളജി ക്വസ്റ്റ്യൻ ആണ് പോസിറ്റീവ് പണിഷ്മെന്റ് നെഗറ്റീവ് പണിഷ്മെന്റ് ആംബിവാലൻസ് നൺ ഓഫ് ദ അബവ് ഒരു ചൈൽഡ് മിസ്ബിഹേവ് ചെയ്യാണ് അതുകൊണ്ട് എന്ത് ചെയ്താണ് ആ ഒരു ഫേവറേറ്റ് ടോയ് എടുത്തു അത് വരുന്നത് നെഗറ്റീവ് പണിഷ്മെന്റ് ആണ് സോ അത് കുഞ്ഞ് അവിടെ ഒരു മിസ്ബിഹേവ് ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ടോയ് എടുത്തത് നെഗറ്റീവ് പണിഷ്മെന്റ് ആണ് നെഗറ്റീവ് പണിഷ്മെന്റ് യു റിമൂവ് എ പ്ലസന്റ് സ്റ്റിമുലസ് ടു ഡിക്രീസ് എ ബിഹേവിയർ അതുകൊണ്ടാണ് നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത് യു റിമൂവ് എ പ്ലസന്റ് സ്റ്റിമുലസ് ആ ഒരു ടോയ് അവിടെ പ്ലസന്റ് ആണ് അതുകൊണ്ടാണ് നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് പണിഷ്മെന്റ് ഈസ് കോൾഡിങ് എ സ്റ്റുഡന്റ് ടു ഗെറ്റ് ദ സ്റ്റുഡന്റ് ടു സ്റ്റോപ്പ് ടെക്സ്റ്റിംഗ് ഇൻ ക്ലാസ് അതായത് ഒരു കുട്ടി ക്ലാസ്സിലിരുന്ന് മൊബൈലിൽ ടെക്സ്റ്റ് ചെയ്യാണ് അതൊരു ചീത്തക്കാരി അത് നല്ലതല്ല ക്ലാസ്സിലിരിക്കുമ്പോൾ അപ്പൊ അതുകൊണ്ടാണ് സ്കോൾഡ് ചെയ്യുന്നത് അതൊരു പോസിറ്റീവ് പണിഷ്മെന്റ് ആണ് ഓക്കെ ഇവിടെ പ്ലസന്റ് സ്റ്റിമുലസിനെ അല്ല അൺപ്ലസന്റ് സ്റ്റിമുലസിനെയാണ് നമ്മൾ തടയുന്നത് ഇൻ ദിസ് കേസ് എ സ്റ്റിമുലസ് ഈസ് ആഡഡ് ഇൻ ഓർഡർ ടു ഡിക്രീസ് ദ ബിഹേവിയർ സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് പണിഷ്മെന്റ് ആൻഡ് നെഗറ്റീവ് പണിഷ്മെന്റ് ഓക്കെ ഇനി ലീഡർ ആൻഡ് മാനേജർ അപ്രോച്ചസ് ലീഡർ ആൻഡ് മാനേജർ അപ്രോച്ചസ് നമുക്ക് പല ലീഡർഷിപ്പ് സ്റ്റൈലും ഉണ്ടല്ലേ ലീഡർഷിപ്പ് സ്റ്റൈൽ പലതുണ്ട് ബ്യൂറോക്രാറ്റിക് അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് നിങ്ങൾക്കൊരു സംശയം തോന്നുന്നത് ബ്യൂറോക്രാറ്റിക്കും ഓട്ടോക്രാറ്റിക്കും ആണ് ബ്യൂറോക്രാറ്റിക് ദ ലീഡർ ബിലീവ്സ് ദാറ്റ് ദ ഇൻഡിവിജ്വൽസ് ആർ മോട്ടിവേറ്റഡ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ലീഡർഷിപ്പ് ഈസ് ബേസ്ഡ് അപ്പോൺ ഫിക്സഡ് ഒഫീഷ്യൽ ഡ്യൂട്ടീസ് ഓർഗനൈസേഷണൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അതായത് ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ഒക്കെ ആണെങ്കിൽ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ആയിരിക്കും കൂടുതലും കാണുന്നത് അത് ഓർഗനൈസേഷൻ പോളിസിയും പ്രൊസീജിയേഴ്സ് ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ് ഇത് കാര്യമായിട്ട് ബ്യൂറോക്രാറ്റിക് സ്റ്റൈലാണത് യു മേ ബി കൺഫ്യൂസ്ഡ് അബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ് ആൻഡ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ബ്യൂറോക്രാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഗവൺമെന്റ് സെറ്റപ്പിൽ കാണുന്നതാണ് അപ്പൊ എക്സാമ്പിൾ പറയണമെങ്കിൽ ബ്യൂറോക്രാറ്റിക് ലീഡറിന് എക്സാമ്പിൾ ആണ് വിൻസ്റ്റൺ ചർച്ചിൽ ഹി വാസ് എ പ്രൈം മിനിസ്റ്റർ ഇൻ യുണൈറ്റഡ് കിങ്ഡം ഡ്യൂറിംഗ് ദ വേൾഡ് വാർ 1940 അപ്പൊ ആ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ ബ്യൂറോക്രാറ്റിക് ആയിരുന്നു അതെന്ന് പറഞ്ഞാൽ അത്ര വിട്ടുകൊടുക്കത്തില്ല പക്ഷെ ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ പാലിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റൈൽ ഓട്ടോക്രാറ്റിക് മീൻസ് ഓൾസോ നോൺ ആസ് ഓതോറിറ്റേറിയൻ ലീഡർഷിപ്പ് ചിലപ്പോൾ ചോദിക്കാം ഓട്ടോക്രാറ്റിക് ഓതോറിറ്റേറിയൻ ഇസ് എ ലീഡർഷിപ്പ് സ്റ്റൈൽ ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻഡിവിജ്വൽ കൺട്രോൾ ഓവർ ഓൾ ഡിസ്കഷൻ അപ്പൊ ആ ഒരു ലീഡർ എല്ലാം കൺട്രോൾ ചെയ്യും നമ്മുടെ കൂടെ ഇരിക്കുന്നവർക്ക് മുന്നേ ഇരിക്കുന്നവർക്ക് ഒന്നും മിണ്ടാൻ കഴിയത്തില്ല
ഒരു കാര്യം വിട്ടുകൊടുക്കത്തില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലർ ഓട്ടോക്രാറ്റിക് ആണ്, നെപ്പോളിയൻ ബോണപ്പാർട്ട് ഓട്ടോക്രാറ്റിക് ആണ്. ഇനി ഡെമോക്രാറ്റിക് ദാറ്റ് ഈസ് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞൊക്കെ ചെയ്യാം. ദി സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് ഓഫേഴ്സ് എവരി വൺ ദ ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ് എക്സ്ചേഞ്ച് ഐഡിയാസ് ഹൗ ദർ ഒപ്പീനിയൻസ് ഹേർഡ് ആൻഡ് എൻകറേജ് ഡിസ്കഷൻ നോ നീഡ് ഓഫ് എക്സ്പ്ലനേഷൻ ഡെമോക്രാറ്റിക് ഐ നോ. അടുത്തത് ലെസേഴ്സ് ഫെയർ ലീഡർഷിപ്പ്, ദിസ് കൈൻഡ് ഓഫ് ലീഡർഷിപ്പ് ഈസ് വെരി ഹാൻഡ്സ് ഓഫ്, വിട്ടുകൊടുക്കുക, കൈയൊക്കെ അയച്ച് വിട്ടുകൊടുക്കുകയാണ്. മാനേജർ ഒരു വിലയില്ലാതെ ഇരിക്കുകയാണ്. മാനേജേഴ്സ് ട്രസ്റ്റ് ദെയർ എംപ്ലോയി, പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അത് പാടെ തെറ്റായിട്ടുള്ള ഒരു സ്റ്റൈലാണ്, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആൻഡ് ആർ കോൺഫിഡന്റ് ഇൻ ദെയർ എബിലിറ്റീസ്, പറ്റ വിശ്വസിക്കണം. നോ റോൾ ഇൻ മാനേജേഴ്സ്. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത ഡെലിഗേഷൻ, ദ ആക്ട് ഓഫ് ഗിവിംഗ് സമ്മൺ അതോറിറ്റി ഓർ റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണ്, ദാറ്റ് ഈസ് ഡെലിഗേഷൻ. പിന്നെ ചാർജ് നേഴ്സ് അസൈൻ ടാസ്ക് ടു ഹിസ് ടീം മെമ്പേഴ്സ്, ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡെലിഗേഷൻ. സോ ആ ഒരു ഡെലിഗേഷൻ കൊടുക്കുകയാണ്, ചാർജ് നേഴ്സ് മൊത്തം പേഷ്യൻസിനെ അസൈൻ ചെയ്യുകയാണ്, ഇന്ന പേഷ്യന്റിനെ ഇന്നയാൾ ചെയ്യുക, ഡെലിഗേറ്റ് ചെയ്യുകയാണ്. സൂപ്പർവിഷൻ ഈസ് ദ ആക്ട് ഓഫ് ഫംഗ്ഷൻ ഓഫ് ഓവർസീയിങ് സംതിങ് ഓഫ് സംബഡി, ഒരു മേൽനോട്ടം, അതാണ് സൂപ്പർവിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാഫ് മെമ്പേഴ്സ് അസൈൻ ടു സ്പെസിഫിക് ടാസ്ക്, മെഡിക്കേഷൻ നേഴ്സ്, വൈറ്റൽ സയൻസ് നേഴ്സ്, ഹൈജീൻ നേഴ്സ്, അങ്ങനെ പറഞ്ഞ് വിഭജിച്ചുള്ള ടാസ്ക് കൊടുക്കുകയാണ്. ദിസ് മെത്തേഡ് ഓഫ് നേഴ്സിംഗ് കെയർ ഡെലിവറി ഈസ് കോൾഡ് ഓപ്ഷൻസ് ടീം നേഴ്സിംഗ്, ഫങ്ഷണൽ നേഴ്സിംഗ്, പ്രൈമറി നേഴ്സിംഗ്, ഓൾ ഓഫ് ദ അബവ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? ഫങ്ഷണൽ നേഴ്സിംഗ് അല്ലെങ്കിൽ ടാസ്ക് നേഴ്സിംഗ് സെയിം ആണ്. ഓരോ ഫംഗ്ഷൻ കൊടുക്കുകയാണ് ഓരോ ആളുകൾക്കും, ഓരോ ടാസ്ക് കൊടുക്കുകയാണ് ഓരോ ആൾക്കും. ദാറ്റ്സ് ഇറ്റ്, ഫങ്ഷണൽ നേഴ്സിംഗ്. സോ ഫങ്ഷണൽ നേഴ്സിംഗ്, അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ടാസ്ക് നേഴ്സിംഗ്. ടീം നേഴ്സിംഗ് മീൻസ് ടീം കൺസിസ്റ്റ് ഓഫ് അപ് ടു 4 to 6 മെമ്പേഴ്സ്, ദാറ്റ് ഈസ് എ ടീം ലീഡർ ഹു ഗിവ്സ് ജോബ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു ദ ഗ്രൂപ്പ്. അപ്പോൾ ഒരു ടീം ലീഡർ ഉണ്ടാവും, ടീം ലീഡറിന്റെ താഴെ നാലോട്ട് ആറ് വരെ മെമ്പേഴ്സ്, ചിലപ്പോൾ അതിൽ കൂടാ. അപ്പൊ അവർക്കൊക്കെ ഓരോ ജോബ് കൊടുക്കുകയാണ്, ഓരോ ടീം മെമ്പർ, ഓരോ ടീമായിട്ട് ജോബ് കൊടുക്കുകയാണ്. ഒരു പേഷ്യന്റ് എന്നയാൾ നോക്കുക, വേറൊരാൾ പേഷ്യന്റ് എന്നയാൾ നോക്കുക, അങ്ങനെ. അപ്പോൾ അവിടെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ, ഇഫ് ഡൺ വെൽ ക്യാൻ ബി സാറ്റിസ്ഫൈങ് ടു ദ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ്, നല്ല രീതിയിലാണെങ്കിൽ പേഷ്യന്റിനും സ്റ്റാഫിനും നല്ലതാണ്. കാരണം പേഷ്യന്റ് എപ്പോഴും ഒരാളെയാണ് കാണുന്നത്, കംപ്ലീറ്റ് കെയർ പേഷ്യന്റിന് കിട്ടും ആ ഒരു ഷിഫ്റ്റിൽ. ഷിഫ്റ്റ് മാറി മാറി വരും, പക്ഷെ ഉള്ള ഷിഫ്റ്റിൽ പൂർണ്ണമായിട്ട് ഒരു സ്റ്റാഫിന്റെ കെയർ കിട്ടും. വെൽ ആസ് കോസ്റ്റ് എഫക്റ്റീവ്. ഡിസ്അഡ്വാൻറ്റേജസ് റിക്വയേഴ്സ് ഹൈ ലെവൽ ഓഫ് ലീഡർഷിപ്പ് സ്കിൽസ്, ആ ഒരു മാനേജറിന് നല്ലൊരു ലീഡർഷിപ്പ് സ്കില്ല് വേണം. ഫ്രം ടീം ലീഡറിന് നല്ലൊരു സ്കില്ല് വേണം. പ്രൈമറി നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഒരു പ്രൈവറ്റ് നേഴ്സിംഗ് ഇല്ലേ, അതാണ്. വൺ നേഴ്സ് പ്ലാൻസ് ദ കെയർ ഫോർ ഓഫ് സ്പെസിഫിക് പേഷ്യൻസ് ഫോർ എ പീരീഡ് ഓഫ് 24 hours. ഒരു 24 മണിക്കൂർ രാത്രിയും പകലും ഒക്കെ ഒരു നേഴ്സ് തന്നെ നോക്കുകയാണ്, അതാണ് പ്രൈമറി നേഴ്സിംഗ്. നമ്മൾ ഈ പ്രൈവറ്റ് ഡ്യൂട്ടിക്ക് ചെയ്യാറുണ്ട് നേഴ്സിംഗ്, അത് ഇങ്ങനത്തെ ഡ്യൂട്ടിയാണ്. റിലേഷൻഷിപ്പ് ബേസ്ഡ് നേഴ്സിംഗ് ആണ്, കംപ്ലീറ്റ് റിലേറ്റഡ് ആണ്, പേഷ്യൻറ്റുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും. പക്ഷേ ലീവിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, ഒരാൾ 24 മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ വന്നാലേ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ, ലീവൊന്നും എപ്പോഴും കിട്ടിക്കോണമെന്നില്ല, അതൊരു പോരായ്മയാണ്. അതുപോലെ സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് ഉണ്ടാകാം, കാരണം ഒരാളെ തന്നെ ഇങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊരു സൈക്കോളജിക്കൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. അതുപോലെ ആ പേഷ്യൻ്റ് അറ്റ്ലീസ്റ്റ് പക്ഷേ ആ പേഷ്യൻ്റ് മരിച്ചു പോയി കഴിഞ്ഞാൽ ആ നേഴ്സിന് പെട്ടെന്ന് ആ ജോലി പോകുന്നു, അതുപോലെ ആ ഒരു വിഷമം നേഴ്സിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നു, കാരണം അത്രയും അറ്റാച്ച്ഡ് ആയി പോയ ആളായതുകൊണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് ടു ബി ഫോളോഡ് ഫോർ ബെറ്റർ ടൈം മാനേജ്മെന്റ്? ഓപ്ഷൻസ്, അണ്ടർസ്റ്റാൻഡ് യു ആർ നോട്ട് പെർഫെക്റ്റ്, ഡെലിഗേറ്റ് ദ വർക്ക്, ഡു നോട്ട് മൾട്ടി ടാസ്ക്, ഓൾ ഓഫ് ദി അബവ് ആർ കറക്റ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം, കാരണം ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ബെറ്റർ ടൈം മാനേജ്മെന്റ്. അപ്പൊ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഓൾ ഓഫ് ദി അബവ് ആണ് കറക്റ്റ്. കാരണം എന്താണ്? ഡു നോട്ട് മൾട്ടി ടാസ്ക്, ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യുക, ഒന്നിലധികം കാര്യം ചെയ്തു കഴിഞ്ഞാൽ ടൈം ഒറ്റ കുളമാകും, കാരണം എല്ലാം കൂടെ കുളമായിപ്പോകും. ഡെലിഗേറ്റ് വർക്ക്, സൂപ്പർവൈസർ ഡെലിഗേറ്റ് ചെയ്യുക വർക്ക്. അണ്ടർസ്റ്റാൻഡ് യു ആർ നോട്ട് പെർഫെക്റ്റ്, നമ്മൾ പൂർണ്ണരല്ല എന്ന് മനസ്സിലാക്കുക, പക്ഷെ നമുക്ക് കോൺഫിഡൻറ്റ് വേണം, കോൺഫിഡൻറ്റ് ഇല്ലെങ്കിലും പ്രശ്നമാണ്, നമ്മൾ പൂർണ്ണരല്ല എന്ന് മനസ്സിലാക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് പ്രിഫേർഡ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഇൻ റീസെന്റ് ടൈമീസ്. ഓപ്ഷൻസ്, ഓപ്ഷൻ ഇല്ല, കറക്റ്റ് ആൻസർ ട്രാൻസ്ഫോർമേഷനാണ്. ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഏറ്റവും നല്ലത്. ഇസ് ഡിഫൈൻഡ് ആസ് എ ലീഡർഷിപ്പ് അപ്രോച്ച് ദാറ്റ് കോസസ് ചേഞ്ച് ഇൻ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ സിസ്റ്റം. ആ ഇൻഡിവിജ്വലിനെയും ആ ലീഡർഷിപ്പിന് അടിയിൽ വരുന്ന ഇൻഡിവിജ്വലിനെയും
ആ സിസ്റ്റത്തിന് മൊത്തമായിട്ടൊരു ചേഞ്ച് വരുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ. എക്സാമ്പിൾ ജെഫ് ബസോസ്, ആമസോണിന്റെ ജെഫ് ബസോസ്, അതുപോലെ ബിൽ ഗേറ്റ്സ്, മൈക്രോസോഫ്റ്റിന്റെ ബിൽ ഗേറ്റ്സ് ഒക്കെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഫാക്ടേഴ്സ് ടു ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് ഓൾസോ നോൺ ആസ് ഫോർ ഐ, ഏതൊക്കെയാണ് ഫോർ ഐ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ്? ഐഡിയലിസ്റ്റ് ഇൻഫ്ലുവൻസർ, ഇൻസ്പിറേഷണൽ മോട്ടിവേഷൻ, ഇന്റലക്ച്വൽ സ്റ്റിമുലേഷൻ ആൻഡ് ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ. ഈ നാലായി നിങ്ങൾ ഓർക്കണം. ട്രാൻസ്ഫോർമേഷനിൽ വരുന്നതാണ് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻഫ്ലുവൻസ്, ഇൻസ്പിറേഷണൽ മോട്ടിവേഷൻ, ഇന്റലക്ച്വൽ സ്റ്റിമുലേഷൻ ആൻഡ് ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ. ഇത് ഇങ്ങനെ തന്നെ ഒന്നും ചോദിക്കണം എന്നില്ല, പക്ഷെ നമുക്ക് വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പഴയ വീഡിയോസ്, കാരണം എനിക്ക് പണ്ട് ചെയ്ത പോലെ റിസർച്ചിന്റെ വീഡിയോസ് ഞാൻ ഇപ്രാവശ്യം ചെയ്തിട്ടില്ല, കാരണം അത് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണ്. അത് നിങ്ങൾ വീഡിയോസ് എന്തായാലും കാണണം. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽസ്, ഇപ്പൊ ചെയ്ത മെറ്റീരിയൽസ് കിട്ടാൻ വേണ്ടി എന്നെ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ചെയ്യാം. ഞാൻ വളരെ ചെറിയൊരു തുകയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് അയച്ചു തരാം. എക്സാമിന് മുന്നേ ഒന്ന് വായിച്ച് പോവുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം വളരെ ഒരു ചെറിയ തുകയാണ്, ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അഞ്ചോ ആറോ ക്വസ്റ്റ്യൻസ് കിട്ടുവാണെങ്കിലോ വലിയ കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിവിൽ റോങ് കമ്മിറ്റഡ് ബൈ വൺ പേഴ്സൺ അഗേൻസ്റ്റ് അനദർ. ഓപ്ഷൻസ് ഫെലോണി, മിസ്ഡെമിനോർ, വെറാസിറ്റി, ടോർട്ട്. സിവിൽ റോങ് കമ്മിറ്റഡ് ബൈ വൺ പേഴ്സൺ അഗേൻസ്റ്റ് അനദർ, ദാറ്റ് ഈസ് ടോർട്ട്. ടോർട്ട് ദാറ്റ് ഈസ് എ സിവിൽ റോങ്. സിവിൽ റോങ് ആണ് ടോർട്ട്. നോക്കാം ആൻസർ. ടോർട്ട്, ഫെലനീസ് ആർ യൂഷ്വലി ക്രൈംസ് ഇൻക്ലൂഡ്സ് ക്രൈംസ് അണ്ടർ മർഡർ. സീരിയസ് ക്രൈം ആണ് ഫെലോനീസ്, ലൈക്ക് മർഡർ, റേപ്പ്, ബൾഗേർലി, കിഡ്നാപ്പിംഗ്, ഇങ്ങനെയുള്ള സീരിയസ് ക്രൈം ആണ് ഫെലോനീസ്. മിസ് ഡെമിനോർ ഇസ് എനി ലെസർ ക്രിമിനൽ ആക്ട്, കുറച്ച് ലെസ്സായിട്ടുള്ള ക്രിമിനൽ ആക്ട്, ലൈക്ക് ഡ്രങ്ക് ഡ്രൈവിംഗ്, പിക് പോക്കറ്റിംഗ്, അതൊക്കെ. വെറാസിറ്റി എന്ന് പറയുമ്പോൾ ട്രൂത്ത്ഫുൾനെസ് ആണ്. വെറാസിറ്റി, ട്രൂത്ത്ഫുൾനെസ്, ഓൾവേസ് ദ നേഴ്സ് ഷുഡ് ബി ട്രൂത്ത്ഫുൾ ടു ദ പേഷ്യൻസ് ആൻഡ് ഓൾ ദ കമ്മ്യൂണിറ്റി. നമ്മളെപ്പോഴും ട്രൂത്ത്ഫുൾ ആയിരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കുറേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ. ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു റിസർച്ചിൻ്റെ വീഡിയോ ചെയ്തു. അപ്പം ഇതിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഒരു പക്ഷെ എക്സാമിന്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ. ഓൾ ദ ബെസ്റ്റ്.